കോട്ടയത്തിനടുത്ത് പായിപ്പാട് അതിഥി സംസ്ഥാന തൊഴിലാളികൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു മിന്നൽ പ്രതിഷേധം നടത്തിയത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഈ സംഭവത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നു, എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്, അതിഥി സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവിക്കാൻ ഒരു തരത്തിലും കേരളം വിട്ടുപോകേണ്ട ഒരു സാഹചര്യമില്ല, അവരുടെ ഭക്ഷണം, മരുന്ന്, താമസമെല്ലാം സർക്കാർ കൃത്യമായും ആ കാര്യങ്ങളിൽ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ കരുതലിനെ പോലും പരിഗണിക്കാതെ ഒരു മിന്നൽ പ്രതിഷേധം പോലെ 4000 വരുന്ന അതിഥി സംസ്ഥാന തൊഴിലാളികൾ ഒരേ സമയം തെരുവിലേക്ക് ഇറങ്ങുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിഥി സംസ്ഥാന തൊഴിലാളികൾ നമ്മളങ്ങനെ അതിഥികളായി തന്നെ അവരെ പരിഗണിക്കുമ്പോഴും അവർക്ക് ഒരു മനുഷ്യരെന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നത്, അവർ അതിഥികളാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഈ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയെന്ന് പറയുമ്പോഴും എവിടെയെങ്കിലും അതിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ബാധ്യത കൂടി നമ്മുടെ സർക്കാരിനുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് കരുതുകയാണ്. അവർ ഇവിടെ ഒറ്റപ്പെട്ടു പോയവരാണ്, കുടുങ്ങിപ്പോയവരാണ്. അവർക്ക് നാട്ടിലേക്ക് പോകാൻ യാതൊരു വഴിയുമില്ല, ഗതാഗത സംവിധാനങ്ങളൊന്നുമില്ല. മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണോ അവിടെ തുടരുക എന്ന്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിന് അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ ബാധ്യതയുണ്ട്, ഈ സമൂഹത്തിനും ബാധ്യതയുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ ഇന്നത്തെ കേരളം അല്ലെങ്കിൽ നാളത്തെ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി അശ്രാന്തം പരിശ്രമം നടത്തിയവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയും അവരുടെ ക്ഷേമവും ഒക്കെ നമ്മുടെ കൂടി ബാധ്യതയാണ്. മുഖ്യമന്ത്രി പറയുന്നു, ഏതാണ്ട് 5000 ക്യാമ്പുകളിലായി 170,000 അതിഥി സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിട്ടുണ്ട് നമ്മളെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ, ഈ കണക്കുകളൊക്കെ വിശ്വസിക്കുകയല്ലാതെ നിവൃത്തിയില്ല. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ തരത്തിൽ അതിഥി സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ സുരക്ഷിതരാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഇതിലൊരു അട്ടിമറിയാണോ സംഭവിച്ചത്? ഏതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയായിരുന്നോ? അവരെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ പാതയിലേക്ക് അവരെ പറഞ്ഞു വിടുകയായിരുന്നോ എന്നുള്ള കാര്യങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിന് പുറത്തു നിന്നാണ് എന്ന സൂചനകളും വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന് വ്യക്തമായി അത് കണ്ടെത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ജോലി അത് പോലീസ് നിർവഹിക്കുമെന്ന് തന്നെ കരുതുകയാണ്. എങ്കിലും ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ വീടുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ലോകത്തെ ഏതാണ്ട് 40% ജനങ്ങളും ആയി കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇത് വിധ്വംസക പ്രവർത്തനങ്ങളെന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇത് വെറുമൊരു സാമൂഹ്യ ദ്രോഹ പ്രവർത്തനമോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമോ അല്ല, അതിലുപരി ഇത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ്. ഇത് രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇത് മനുഷ്യരാശിക്ക് എതിരായ പ്രവർത്തനങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അപ്പോൾ അത്തരക്കാർ സമൂഹത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് വിഹരിക്കുന്നത് എന്ന് കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, ഇത്തരത്തിൽ അതിഥി സംസ്ഥാന തൊഴിലാളികളെന്ന് നമ്മൾ വളരെ ആവേശത്തോടെ വളരെ കാരുണ്യത്തോടെ വിളിക്കുമ്പോഴും അവർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്, നമ്മുടെ സർക്കാരിനുണ്ട്. ഏതെങ്കിലും മേഖലകളിൽ, ഏതെങ്കിലും ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട്. തീർച്ചയായും നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച്, നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് കേരളീയരുടെ തന്നെ ക്ഷേമം നോക്കുക, അവർ തന്നെ പട്ടിണിയിലാകാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രമകരമാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ തന്നെയും നമ്മുടെ ഭാഗമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗമായി തന്നെയാണ് നമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെയും കാണേണ്ടി വരുന്നത്, നമ്മുടെ അതിഥികളായി തന്നെയാണ് കാണേണ്ടി വരുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഇപ്പോഴും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ആ ചിത്രം വീണ്ടും ഞാൻ ഓർക്കുകയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആ ജനതാ കർഫ്യൂ ദിനത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറേയധികം അതിഥി സംസ്ഥാന തൊഴിലാളികൾ, അവർ പട്ടിണിയിലായിരുന്നു, കൊടുംപട്ടിണിയിലായിരുന്നു എന്ന് പറയാം. പട്ടിണി കാരണം അവരിൽ പലരും വിശന്ന് കരഞ്ഞുപോയി. അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൊണ്ടുകൊടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കൊണ്ടുകൊടുത്ത ഒരു പഴത്തിൽ നോക്കി പൊട്ടിക്കരയുന്നൊരു അതിഥി സംസ്ഥാന തൊഴിലാളിയുടെ മുഖം, ആ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. അങ്ങനെ എത്രയോ മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ അതിഥികളായി നമുക്ക് വേണ്ടി ജോലി ചെയ്ത്
എത്രയോ കാലമായി ഇവിടെ കഴിയുന്നവരാണ്. അപ്പോൾ അവരൊക്കെ പട്ടിണിയിലാകാതിരിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്, അവരെയൊക്കെ കരുതാനുള്ള ബാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ, അവരൊക്കെ ഡൽഹിയിൽ ഉപജീവന മാർഗത്തിനായി വന്നവരാണ്. മനുഷ്യന് പുഴുവിൻ്റെ വില പോലും ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ചില അവസരങ്ങളാണ്. ഈ COVID-19 നിയന്ത്രണങ്ങളും ലോക്ക്ഡൗണും ഇതുമായി ബന്ധപ്പെട്ട വലിയ നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നിൽക്കുമ്പോഴാണ് പച്ച മനുഷ്യർ, അത് കൊച്ചുകുട്ടികൾ പോലുമുണ്ട്, കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ കൂട്ടപ്പലായനം ചെയ്യുകയാണ്. ഇന്ത്യയിലാണോ ഇത് എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന തരത്തിൽ ആണ് ഈ പലായനങ്ങളൊക്കെ. ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോകുന്നില്ല. അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക്, വലിയ വലിയ അപകടങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കേണ്ടതുണ്ട്. ലോക്ക്ഡൗണൊക്കെ ഏർപ്പെടുത്തി നമ്മൾ എല്ലാം സുരക്ഷിതമായെന്ന് പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നു. ചെറിയ കുട്ടികൾ പോലും ഉണ്ട് അവർക്കിടയിൽ, കൈക്കുഞ്ഞുങ്ങളുണ്ട്, നവജാത ശിശുക്കളുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഇവരൊക്കെയാണ്, ഇവരൊക്കെ ഒരുമിച്ചാണ് ഇത്തരത്തിൽ പലായനം ചെയ്യപ്പെടുന്നത്. അല്ലാതെ ആ തരത്തിൽ പലായനം ചെയ്യപ്പെടുന്നതും അവരൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവുകളിൽ അലയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളം പലപ്പോഴും അത്തരം സംഭവങ്ങളിലൊരു മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കൂടുതൽ കാരുണ്യത്തോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും അക്കാര്യത്തിൽ ബാധ്യതയുണ്ട്. നമ്മുടെ സർക്കാരിന് ബാധ്യതയുണ്ട്, നമ്മുടെ സമൂഹത്തിന് ബാധ്യതയുണ്ട്. നമുക്കറിയാം എല്ലാവരും അതിജീവനവുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടത്തിൽ തന്നെയാണ്. ലോകം മുഴുവൻ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഈ നാളുകളിൽ നമുക്ക് അവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ബാധ്യതയുണ്ട്. ശാരീരിക അകലം പാലിക്കുമ്പോഴും നമുക്ക് മനസ്സുകൊണ്ടുള്ള ഒരു ഒരുമ, സാമൂഹികമായ ഒരുമ കാത്തു സൂക്ഷിക്കണം. അതിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമുക്ക് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഈ അതിജീവന പോരാട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മുടെ സർക്കാരിൻ്റെ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം അവരും മനുഷ്യരാണ്. ആ ഒരു മാനുഷികമായ വികാരത്തിൽ മാത്രം ഊന്നി നിന്ന് സംസാരിച്ചാൽ പോലും, അല്ലെങ്കിൽ കാര്യങ്ങളെ കണ്ടാൽ പോലും, അത് നമ്മുടെ കൂടി ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്, ഓരോ കേരളീയൻ്റെയും ബാധ്യതയാണ് എന്ന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു. അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക്, നമ്മുടെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ സർക്കാരിന്, നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നന്ദി.